പിന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുമായോ അല്ലെങ്കിൽ സംഭവമായോ വലിയ സാദൃശ്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിലേ അത് വെറു യാദൃശ്യം മാത്ര. എന്നാലേ ഞങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണമൊക്കെ എന്താ, ഇത് നമുക്ക് ചുറ്റും ജീവിച്ചു തീർക്കുന്ന മനുഷ്യന്മാരെ കഥ ആയതുകൊണ്ട് തന്നെ ട്ടോ. കേസ് ഉൾപ്പെടെ 30 കേസുകളിൽ പ്രതിയായ ഗ്ലാമർ ഷാജി എന്ന പിടികിട്ട പുള്ളി പോലീസ് പിടിയിൽ. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ 7 വർഷങ്ങൾ ചോരത്തിളപ്പിന്റെ യൗവനം ഇരുമ്പൈക്കുള്ളിൽ ചിലവഴിച്ച നാളുകൾ, ജീവിതത്തിലെ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കാം അല്ലേ? ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ വേളയിൽ എന്താണ് പറയാനുള്ളത്? എനിക്കൊരുപാട് പറയാനുണ്ട് എന്നെ ഈ അവസ്ഥയിലെത്തിച്ച സമൂഹത്തെ കുറിച്ച്, അപ്പുറത്തെ വീട്ടിലെ പശുവിന് കൊടുത്തത്ര വില പോലും എനിക്ക് നൽകാത്തവരെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് പറയാൻ. എങ്കിലും ഓർമ്മയിലുള്ള ചിലത് പറയാം. എന്റെ ബാല്യം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. എന്റെ മകൻ അതുലാണ് ആത്മഹത്യ ചെയ്തത്. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കെ ചാക്കു നമ്മുടെ ഈ വികസന പ്രചരണ യാത്രയുടെ ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ മെട്രോ കൊണ്ടുവരും. അതിനുശേഷം എല്ലാ വീടും വൈദ്യുതീകരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. അതായിരിക്കുമല്ലേ 51 വെട്ടുവെട്ടിയെ? യഥാർത്ഥത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ വീടില്ലാത്തവർക്ക് ശൗചാലയം പണിയാൻ വേണ്ടിയാണ്. വെച്ചുകൂടെ